നമസ്കാരം. സമയം മലയാളത്തിലേക്ക് സ്വാഗതം. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിന് ഉജ്ജ്വല വിജയം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 55 റൺസിനാണ് രാജസ്ഥാൻ തോൽപ്പിച്ചത്. ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 5 സ്ഥാനത്തെ കുതിക്കാനും രാജസ്ഥാൻ സാധിച്ചു. ഈ മത്സരം വിശകലനം ചെയ്യുന്നതിനായി ക്രിക്കറ്റ് നിരീക്ഷകനായ ധനേഷ് താമോദരൻ നമ്മോടൊപ്പം ചേരുന്നു. ധനേഷ്, നമസ്കാരം. 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 രാജസ്ഥാൻ റോയൽസിനും സഞ്ജു സാംസണെയും ഫോളോ ചെയ്യുന്നവർക്ക് സന്തോഷിക്കാൻ വകയുള്ള മികച്ചൊരു മത്സരമായിരുന്നു ഇന്നലത്തേത്. തീർച്ചയായും ഒരു നായകൻ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും സഞ്ജു കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മലയാളികൾക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ രാജസ്ഥാൻ ആരാധകർക്ക് അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത് ജോസ് ബട്ട്ലറുടെ ഒരു സെഞ്ചുറിയാണ്. അദ്ദേഹം കുറച്ച് റൺസ് അടിക്കുന്നത് മാത്രമല്ല, എപ്പോഴൊക്കെ ജോസ് ബട്ട്ലർ മികച്ച റൺസുകൾ അടിക്കുന്നു അപ്പോഴൊക്കെ രാജസ്ഥാന് ശുഭസൂചനയാണ്. ഇന്നലെയും പതിവ് തെറ്റിച്ചില്ല. ഒരുപാട് 90കളൊക്കെ അടിച്ചിട്ടുള്ള ബട്ട്ലറിന്റെ ആദ്യത്തെ IPL സെഞ്ചുറിയാണ് ഇന്നലെ പിറന്നത്. അത് അദ്ദേഹത്തിന് ഒരു മാച്ച് വിന്നിംഗ് നോക്കാക്കി മാറ്റാൻ ടീമിനും സാധിച്ചു എന്നൊരു ഇരട്ടി സന്തോഷം കൂടിയുണ്ട്. അതെ, തീർച്ചയായിട്ടും ബട്ട്ലറെ പോലുള്ള ഒരാൾ ഫോമിലെത്തണം എന്നായിരുന്നു രാജസ്ഥാൻ ആരാധകരുടെ ഒരു വലിയ പ്രാർത്ഥന. അത് വളരെ പതിയ തുടക്കമായിരുന്നു ബട്ട്ലറിന്റെ. സാധാരണ നമ്മൾ കഴിഞ്ഞ രണ്ട് കളിയിലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ച് ഫോം ഔട്ടിലായതുകൊണ്ട് തന്നെ പിടിച്ചു നിന്നുകൊണ്ട് കളിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നതായിട്ടാണ് തോന്നിയത്. ആദ്യ ഓവറുകളിലൊക്കെ സഞ്ജു തന്നെയാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്, റൺ റേറ്റ് ഒന്നും താഴാതെ കൊണ്ടുപോയത്. അപ്പോഴും ബട്ട്ലർ അദ്ദേഹത്തിന്റെ ഫോമിന്റെ ഒരു ഫോം കാണിച്ചിരുന്നില്ല, പക്ഷെ വളരെ അധികം പിടിച്ചു നിന്നുകൊണ്ട് പിന്നീട് കത്തി കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബട്ട്ലർ ഫോമിലാകുമ്പോൾ പിന്നെ നമ്മൾ ബൗളിങ്ങിന്റെ കഥയൊന്നും പറയാനില്ല. സാധാരണ ബൗളിംഗ് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന സൺറൈസേഴ്സ് ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ബട്ട്ലറുടെ ഒരു ഇന്നിങ്സ് തന്നെയാണ് ശരിക്കും രാജസ്ഥാന് ഒരു വളരെ മികച്ച ഒരു സ്കോർ കൊടുത്തു എന്ന് മാത്രമല്ല അവരെ അടുത്ത മത്സരങ്ങളിലേക്ക് അവരെ കുറച്ചുകൂടി ഒരു സുസജ്ജരാക്കി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ബട്ട്ലറിന്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും രാജസ്ഥാൻ വരും മത്സരങ്ങളിൽ ഒരുപാട് പ്രതീക്ഷിക്കാം ബട്ട്ലറിൽ നിന്നും. അതെ, ധനേഷ് പറഞ്ഞ പോലെ ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ചൊന്ന് പതറുന്ന ബട്ട്ലർ പിന്നീട് ഇന്നിങ്സിന്റെ രണ്ടാം പാതിയോട് അടുപ്പിച്ചിട്ടാണ് താളം കണ്ടെത്തുന്നത്. അതെ, അപ്പോഴും പല ഷോട്ടുകളും മിഡിലാവാതെ പോകുന്നുണ്ട്. പക്ഷെ ഒരു വട്ടം മിഡിലായി കഴിഞ്ഞാൽ പിന്നെ ബട്ട്ലറിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. ഒന്നും പറയാനില്ല, മിസ്കിറ്റുകൾ പോലും ബൗണ്ടറി കടക്കുന്ന ഒരു ബട്ട്ലർ ഷോ തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ രാജസ്ഥാൻ നിലയിൽ കണ്ടത്. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം ബട്ട്ലർ തുടക്കത്തിൽ പതറിയപ്പോൾ സഞ്ജു ആ ഇന്നിങ്സിനെ ഷേപ്പ് ചെയ്ത രീതിയാണ്. ഒരു തരത്തിലും ബട്ട്ലറിന് ഒരു സമ്മർദ്ദം ഉണ്ടാവാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് അദ്ദേഹത്തെ കളിക്കാൻ ഒരു അവസരം സൈഡിൽ നിർത്തിക്കൊണ്ട് റൺ റേറ്റ് മിനിമം 8 തന്നെ 8 താഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് സഞ്ജു ആവശ്യത്തിന് റിസ്കുകൾ എടുത്തും മികച്ച ഷോട്ടുകൾ കളിച്ചും സഞ്ജു ആ ഇന്നിങ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി ഇവോൾവ് ആയ സഞ്ജു സാംസനെ ആണോ ആ ഇന്നിങ്സിൽ കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾക്കത് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മികച്ച ഷോട്ട് കളിച്ചാൽ ആ ഷോട്ട് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ച് പുറത്താവുന്ന സഞ്ജുവിനെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സീസണിൽ ചെറുതെങ്കിലും മികച്ച ചില ഉത്തരവാദിത്തമുള്ള ഇന്നിങ്സുകൾ സഞ്ജു കളിക്കുന്നുണ്ട് എന്നൊരു വസ്തുത നമ്മൾ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അത് തീർച്ചയായിട്ടും, കാരണം നമ്മൾ മലയാളികൾ തന്നെയാണ് സഞ്ജുവിനെ ട്രോൾ ആൻ തുടങ്ങിയത്. അദ്ദേഹം ആദ്യ മത്സരത്തിൽ സെഞ്ചുറി അടിച്ചപ്പോൾ അദ്ദേഹം കളിച്ച അവസാന പന്തിൽ എടുത്ത തീരുമാനത്തെ പോലും നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതുകൂടാതെ ആ രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് മടങ്ങിയപ്പോൾ നമ്മൾ തന്നെ പറയാൻ തുടങ്ങി, നമ്മൾ മലയാളികൾ തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ തുടങ്ങിയത്, ഇക്കുറിയും സഞ്ജു പഴയതുപോലെ ആയിരിക്കുമെന്ന്. സഞ്ജുവിന്റെ പ്രകടനങ്ങളൊന്നും കാണാതെ നമ്മൾ മുൻകൂട്ടി ഒരു വിലയിരുത്തുന്ന തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടൂർണമെന്റിൽ ഈ സീസണിൽ ഇന്ത്യയുടെ തന്നെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് അടക്കമുള്ള താരങ്ങൾ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല കേദാർ ജാദവിനും പോലും വിജയ് ശങ്കറിനും പോലുള്ള ഒരുപാട് താരങ്ങൾ ഈ സീസൺ ഇവിടെ കളിക്കുന്നുണ്ട് IPL. അവർക്ക് എന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അവർ ചെയ്ത സംഭാവനകൾ എന്താണ്, അല്ലെങ്കിൽ സഞ്ജുവിനോളം കഴിവുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു വസ്തുതയാണ്. ആ ഒരു സമയത്താണ് നമ്മൾ സഞ്ജുവിനെ പോലുള്ള ഒരു മികച്ച താരത്തിന് സപ്പോർട്ട് കൊടുക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ തുടർച്ചയായി വിമർശനങ്ങൾ, എന്തായാലും സഞ്ജു വിമർശനങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അദ്ദേഹം ഇത്രയും കളിച്ചിട്ട് ആകെ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം തിളങ്ങാതെ പോയത്. ബാക്കി എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉണ്ടായിരുന്നു, അത് ടീമിന് വളരെ നിർണായകമായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ പറയുമ്പോൾ ജയ്സ്വാൾ വളരെ പെട്ടെന്ന് മടങ്ങുന്നു, അപ്പോഴും റൺ റേറ്റ് വളരെ കുറവാണ്, 6-നടുത്തായിരുന്നു റൺ റേറ്റ്. പക്ഷെ ആ റൺ റേറ്റിനെ വളരെ മികച്ച രീതിയിൽ 8 കൊണ്ടുപോയത് ഒരൊറ്റത്ത് ബട്ട്ലർ പതറുമ്പോഴും സഞ്ജു തന്നെയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം നമുക്ക് കൺട്രോൾഡ് ആയിട്ടാണ് ഇന്നിങ്സ് ആണ് കളിച്ചതെന്ന് തോന്നുന്നു, അല്ല നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഹിറ്റിംഗ് ഇതിനോടൊപ്പം തന്നെ കൺട്രോൾഡ് ഇന്നിങ്സ് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം അദ്ദേഹത്തിന്റെ റൺ റേറ്റ് ഒരിക്കലും താഴുന്നില്ല, കാരണം മോശം പന്തുകൾ അദ്ദേഹം ശിക്ഷിക്കാൻ മടിക്കുന്നുമില്ല. നായകന്റെ ഒരു ഭാരമൊന്നും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ കാണുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു ഗുണം കാണുന്നത് തുടർച്ചയായി പന്തുകൾ ഹിറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം സിംഗിളും ഡബിളുകളും കൂടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഒരു സഞ്ജുവിൽ നിന്നുള്ള ഒരു ഒരു വ്യത്യസ്തമായ ഒരു സഞ്ജുവിനെ നമ്മൾ കണ്ടു എന്ന് പറയാം. തീർച്ചയായിട്ടും സഞ്ജു പുറത്താവുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും മില്ലറോ മോറിസോ
തെവാട്ടിയൊക്കെ വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു യുവതാരമായ റിയാൻ പരാഗ് വരുന്നു. കാരണം കഴിഞ്ഞ തവണ ശിവം ദുബെ വന്ന് കളി നശിപ്പിച്ച ഒരു പൊസിഷനാണത്. അവിടേക്ക് റിയാൻ പരാഗിനെ പോലെ ഒരു കളിക്കാരൻ വരുന്നു, അദ്ദേഹം പ്രതീക്ഷകൾക്ക് ഒപ്പിച്ച് കളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങളോടെയാണ് 220 എന്ന കൂറ്റൻ ടോട്ടലിൽ രാജസ്ഥാൻ തങ്ങളുടെ ഒന്നാം ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നിരാശപ്പെടുത്തുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദ് ബൗളിങ്ങിൽ മാത്രമല്ല അവരുടെ ക്യാപ്റ്റൻസി ടാക്ടിക്സിലും ഇന്നലെ പിഴച്ചോ എന്ന് നമ്മൾ ഓരോ ക്യാപ്റ്റനെയും നമ്മൾ കീറി മുറിക്കുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ പോലും ഡേവിഡ് വാർണർക്ക് പകരം 2020 ടീമിലെ തന്നെ കളിക്കാരനാണോ മുഹമ്മദ് നബി, അതും ഒരു ഓവർ മാത്രം എറിയാൻ വേണ്ടി. ഒരുപാട് പിഴവുകൾ രാജസ്ഥാന്റെ ഭാഗത്ത് സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു. എന്താണ് ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം സഞ്ജു സാംസണെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് എടുത്ത് കളയണം എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രകടനങ്ങൾക്ക് ശേഷം. അവർ രാജസ്ഥാന്റെ ടീം എത്രമാത്രം ശക്തമാണ് അല്ലെങ്കിൽ ദുർബലമാണോ എന്നുള്ള കാര്യം പോലും വിലയിരുത്താതെ ഒന്നോ രണ്ടോ മത്സരങ്ങളിലെ പ്രകടനം അല്ലെങ്കിൽ ഒരു 10 wicket തോൽവിയൊക്കെ കാണുമ്പോൾ സഞ്ജുവിനെ പിടിച്ച് മാറ്റണം എന്നുള്ള രീതിയിൽ വരെ ആളുകൾ പറയുന്നത്. അതായത് നമ്മൾ ക്യാപ്റ്റൻസി ചർച്ച ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഞാനും സംസാരിച്ചതേ ഉള്ളൂ. ഇന്നലത്തെ മത്സരം സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു നായകത്വം എന്ന് നമ്മൾ പറയേണ്ടി വരും. കെയ്ൻ വില്യംസിനെ സംബന്ധിച്ചിടത്തോളം ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ്, ന്യൂസിലാൻഡിന്റെ ഉയരങ്ങളിൽ എത്തിക്കുന്ന ക്യാപ്റ്റനാണ്. പക്ഷെ അദ്ദേഹത്തിന് വാർണറുടെ ഒരു അസാന്നിധ്യം ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറയുമ്പോൾ വാർണറുടെ അസാന്നിധ്യം ബാധിക്കുമോ എന്നുള്ള തരത്തിലൊക്കെ ഒരു നമ്മളൊരു ചർച്ച അവിടെ നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഈ രീതിയിൽ ഈ ക്യാപ്റ്റൻസി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷെ ഇന്നലെ മുരളി പറഞ്ഞ പോലെ നബിയെ നമ്മൾ ഈ വില്യംസൺ മറന്നതുപോലെയാണ് കാര്യങ്ങൾ പോയത്. കാരണം സഞ്ജു സാംസണും ബട്ട്ലറും ഒരറ്റത്ത് ഏതാണ്ട് നിലയുറപ്പിച്ച് പിന്നീട് അടിച്ചു തകർക്കാൻ തുടങ്ങുമ്പോൾ അവർ നബിയെ പരീക്ഷിക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓവർ മാത്രം പന്തരേണി ഈ പറഞ്ഞ പോലെ വാർണർ ഒഴിവാക്കി നബിയെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരെ ഉയരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല 15 overകൾക്ക് ശേഷം രണ്ട് ബാറ്റ്സ്മാനും അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർ മുഴുവൻ സെറ്റായ സമയത്താണ് നബിയെ കൊണ്ടുവരുന്നത്. അതിലും വലിയൊരു പിഴവ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ നബി എന്ന് പറയുന്നത് പവർ പ്ലേയിൽ അടക്കം ഇന്നിങ്സിന്റെ ഫസ്റ്റ് ഹാഫിൽ എറിയുന്ന ഒരു ബൗളറാണ്. അദ്ദേഹത്തിന്റെ ഒരു അഫ്ഗാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം തുടക്ക ഓവറുകൾ എറിയുന്ന ഒരു ബൗളറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ നബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത 15 overന് ശേഷമാണ്, അതും ഒരു ഓവർ മാത്രമേ അദ്ദേഹം എറിയേണ്ടി വരുന്നുള്ളൂ. അതേസമയം റഷീദ് ഖാൻ എന്ന് പറയുന്നത് ഇന്നിങ്സിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഇന്നിങ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഇത് റഷീദ് ഖാനെ 11th over ആകുമ്പോഴത്തേക്ക് റഷീദ് ഖാന്റെ 4 ഓവർ എറിഞ്ഞ് തീർക്കുകയും പിന്നീട് അങ്ങോട്ട് ഹൈദരാബാദ് ഫ്രീ ഫ്ലോ ആയി കളിക്കാൻ വിടുകയും ചെയ്തു. നബിയെയും റഷീദ് ഖാനും തമ്മിൽ വില്യംസിന് മാറിപ്പോയോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലെ അത് അവരുടെ ജോലികൾ ഹൈദരാബാദ് വെച്ച് മാറി ആയി നമ്മൾ കണ്ടത്. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നബിയുടെ കാര്യത്തിലേക്കാളും ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയത് റാഷിദ് ഖാന്റെ കാര്യം തന്നെയായിരുന്നു. കാരണം 11th over ആകുമ്പോഴേക്കും റാഷിദ് ഖാൻ 4 ഓവറുകൾ എറിഞ്ഞ് തീർത്തു കഴിഞ്ഞിരുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു സാധ്യത റാഷിദ് ഖാനാണ് എപ്പോഴും സൺറൈസേഴ്സിന് കൊടുക്കാറ്. സെറ്റായ ബാറ്റ്സ്മാൻമാരെയൊക്കെ ബിഗ് ഷോട്ടിന് മുതിരുമ്പോഴാണ് അദ്ദേഹത്തിന് വിക്കറ്റുകളും കിട്ടാറ്. പക്ഷേ വളരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ റാഷിദ് ഖാന്റെ ഓവറുകൾ തീർക്കുന്നു, അല്ലെങ്കിൽ നബിയെ പിന്നീട് കൊണ്ടുവരുന്നു. നബിയെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും 5-10 overകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ഒരു 3 overകളെങ്കിലും അദ്ദേഹം ഉപയോഗപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ റാഷിദ് ഖാനെ നമുക്ക് ഒരു 14-18 overകൾക്കുള്ളിലായിട്ട് റാഷിദ് ഖാന്റെ ഒരു 2 overകൾ അല്ലെങ്കിൽ 1 overെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത എവിടെ നിന്ന്? ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 15 overനുള്ളിൽ റാഷിദ് ഖാന്റെ ഓവറുകൾ തീർക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ പിഴവുകൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ആ പിഴവുകൾക്ക് കൊടുക്കേണ്ട വിലയാണെന്ന് കൂടി നമുക്ക് പറയാം. ഒരു രാജസ്ഥാനെ പോലുള്ളൊരു ടീം 220 runs എടുക്കുന്നു. നമ്മൾ സ്വതവേ വീക്കാണെന്ന് പറഞ്ഞു ബട്ട്ലർ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ബട്ട്ലർ താളം തെറ്റിയ ഒരു ബട്ട്ലറെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത്. പക്ഷേ അതിന് ഒരു മറുമരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വിഭവങ്ങൾ വില്യംസിന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തീരെ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. വിജയശങ്കറിനെ പോലുള്ള ഒരു താരം അവസാനത്തെ ഓവർ എറിയാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ടൂർ ആ ബൗളിംഗ് എത്രമാത്രം ദുർബലമായി, അല്ലെങ്കിൽ എത്രമാത്രം ടാക്ടിക്സ് എത്രമാത്രം മോശമായിരുന്നു എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. റഷീദ് ഖാൻ ഇന്നലെ പതിവ് പോലെ 4 over 23 runs മാത്രം വഴങ്ങി തന്റെ പണി കൃത്യമായി എടുക്കുന്നുണ്ട്. പക്ഷേ റഷീദ് ഒഴികെയുള്ള എല്ലാ ബൗളർമാരും ഒരു പരിധിവരെ ഭൂവി അടക്കം ഇന്നലെ എല്ലാവരും താളം തെറ്റിപ്പോയി എന്ന് പറയാതെ ആദ്യം നിവർത്തിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ 5th bowler എത്തിയ വിജയ് ശങ്കറും നബിയും ചേർന്നിട്ടുള്ള 4 overൽ വിട്ടുകൊടുക്കുന്ന 63 runs. ഈയൊരു ബൗളിംഗ് കണക്കിൽ നിന്ന് തന്നെ എത്രത്തോളം മോശമായിരുന്നു ഇന്നലത്തെ ബൗളിംഗ്, ഹൈദരാബാദിന്റെ ബൗളിംഗ് എന്നും ബൗളർമാരെ വില്യംസിന് ഉപയോഗിച്ച രീതി എന്നുള്ളതും വ്യക്തമാണ്.
മറിച്ച് ബാറ്റിംഗിലേക്ക് വരുമ്പോഴത്തോഴും വരുമ്പോഴും നമ്മള് ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ അധികമൊന്നും നമുക്ക് ഒരു മികച്ച നീക്കങ്ങൾ പറയാനില്ല. കാരണം ഡേവിഡ് വാർണർക്ക് പകരം സ്വാഭാവികമായിട്ടും ജേസൺ റോയ് വരും ഓപ്പണിംഗിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലാത്ത വാർണർ കളിക്കും, അഥവാ ഇനിയിപ്പോ വാർണർ കളിക്കുന്നില്ല എങ്കിൽ ജേസൺ റോയിയുടെ തുടക്കമായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് പകരം ഫോമിലില്ലാത്തത് കൊണ്ട് ഹൈദരാബാദ് തന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയ മനീഷ് പാണ്ഡെയാണ് ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരുന്നത്. അത് ബെസ്റ്റോയുടെ ജോലി ഭാരം കൂട്ടുകയാണ് ഒരർത്ഥത്തിൽ ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം? അത് മനീഷ് പാണ്ഡെ ഓപ്പണിംഗിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ തനേഷ്? ഒരുപക്ഷെ ഇനി വാർണറും ഇല്ല, ജേസൺ റോയും ഇല്ല എങ്കിൽ അബ്ദുൾ സമദിന് ഓപ്പണിംഗിലേക്ക് എത്തുമെന്ന് വരെ നമ്മൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതെ, അബ്ദുൾ സമദിനെ പോലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഹാർഡ് ഹിറ്റർ എന്തുകൊണ്ട് 7-ാം നമ്പറിൽ ഇറക്കുന്നു? അങ്ങനെയാണെങ്കിൽ കളിപ്പിക്കാതിരുന്നൂടെ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് തന്റെ റോൾ അല്ലാത്ത ഒരു റോൾ ഏൽപ്പിച്ച് മനീഷ് പാണ്ഡെ ഓപ്പണിംഗ് ഇറക്കുന്നതിന്റെ യുക്തി എന്താണെന്ന് പല ആളുകൾക്ക് ഇന്നലെ മനസ്സിലായിട്ടുണ്ടാവില്ല. ആദ്യം മനീഷ് പാണ്ഡെ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ അല്പം പതറുകയും ചെയ്തു, റൺസ് ഫ്രീ ഫ്ലോ ആയിട്ട്. അതെ, പിന്നീട് അദ്ദേഹം മേക്കപ്പ് ചെയ്ത് കുറച്ച് റൺസ് അടിച്ചുവെങ്കിലും പക്ഷെ ആ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി എന്നുള്ളത് പോലെ ആയിരുന്നു ആ ഒരു തുടക്കം നമ്മൾ കണ്ടത്. മാത്രമല്ല ബേസ്റ്റോയും പതിവിൽ നിന്ന് വിപരീതമായി അദ്ദേഹത്തിനും ഒരു ടച്ച് കിട്ടാതെ വരുന്നു. അതോടുകൂടി ഏതാണ്ട് ഇവർ ഒരു 5 ഓവറിനുള്ളിൽ കളിയുടെ ഗതി ഏതാണ്ട് തീരുമാനമായത് പോലെയാണ് തോന്നിച്ചത്. 220+ സ്കോർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ടീം മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സമ്പത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ അവർക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാമായിരുന്നു. പക്ഷെ പിന്നീട് വിജയശങ്കറേയും നബിയയ്ക്ക് ശേഷമാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനെ ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ കളിക്കാരന്റെ റോൾ എന്ന് പോലും മാനേജ്മെന്റ് അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും സൺറൈസേഴ്സ് തോൽവി അർഹിച്ച ടീമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കിട്ടാത്ത സമയത്ത് തന്നെ ഹൈദരാബാദിന്റെ വിധി എങ്ങോട്ടാണ് ഈ മത്സരത്തിൽ എന്നുള്ള വ്യക്തമായിരുന്നു. കാരണം കെയ്ൻ വില്യംസിന് രക്ഷിച്ചെടുക്കാവുന്ന മത്സരം സ്കോർ അല്ല 220 എന്ന് പറയുന്നത്. ഒരു 160, 170, 180 വരെയൊക്കെയാണ് വില്യംസിന്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് കളിക്കാരിൽ നിന്ന് നിർലോഭമായ പിന്തുണ കിട്ടണം. ഒന്നുകിൽ മനീഷ് പാണ്ഡെയും ബെസ്റ്റോയും അടക്കമുള്ള മുൻനിരയിൽ നിന്നും തുടർച്ചയായി ഷോട്ടുകൾ എതിർത്തുകൊണ്ടുള്ള ഒരു മികച്ച തുടക്കം, ടീമിന്റെ അവസാനത്തെ ബാറ്റ്സ്മാൻ മികച്ച രീതിയിൽ കളിക്കണം, അല്ലെങ്കിൽ കീരൻ പൊള്ളാട്ടെ പോലെ ഒരു അവിശ്വസനീയമായ ഇന്നിങ്സ് കളിക്കാൻ പറ്റിയ ഒരാൾ വേണം. ഇത് രണ്ടും ഇല്ല എന്നുള്ള മനസ്സിലായപ്പോൾ തന്നെ ഹൈദരാബാദിന്റെ ഈ സീസണിലെ മികച്ച ഏറ്റവും വലിയ പരാജയങ്ങളൊന്നും അവരെ കാത്തിരിക്കുകയാണ്. എന്തായാലും മത്സരം വിജയിച്ചതോടുകൂടി രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്ത് എത്തി, പ്രതീക്ഷകൾ അവർ സജീവമാക്കുകയാണ്. ഏറ്റവും ദുർബലമെന്ന് കാണുന്ന ഒരു ടീം മുന്നോട്ട് കയറി വരുന്ന സന്തോഷമുള്ളതാണ്. മറിച്ച് താളത്തിലെത്താൻ കഴിവുള്ള ഒരു ടീമായ ഹൈദരാബാദ് ഇങ്ങനെ താളം തെറ്റി ഏറ്റവും പോയിന്റ് പട്ടിക ഏറ്റവും അവസാനം കിടക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ധനേഷ്, നമുക്ക് പറയാതെ പോവാൻ പാടില്ലാത്ത ഒരു കാര്യം കാർത്തിക് ത്യാഗി എന്ന ഒരു പുതിയ ബൗളറുടെ കാര്യമാണ്. കാരണം കാർത്തിക് ത്യാഗി ഇന്നത്തെ 1-ാമത്തെ ഓവർക്ക് ശരിക്കും മനീഷ് പാണ്ഡെ ഒരു തരത്തിലും താളം കണ്ടെത്താൻ അദ്ദേഹത്തെ അനുവദിക്കാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിലാണ് പന്തെറിയുന്നത്. 1-2 സിക്സറുകളൊക്കെ അദ്ദേഹത്തിന്റെ ഓവറുകളിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ പന്തെറിഞ്ഞ ഒരു ടെമ്പറമെന്റ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. അതെ, തീർച്ചയായിട്ടും കാർത്തിക് ത്യാഗി കഴിഞ്ഞ സീസൺ മുതൽ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയാണ്. ഇന്ത്യൻ ടീമിന്റെ നെറ്റ്സിൽ പന്തെറിയാൻ ക്ഷണം കിട്ടിയ കളിക്കാരൻ കൂടിയാണ്. ഭാവിയിൽ ഒരു യുവ വാഗ്ദാനം കൂടിയായിട്ടാണ് അറിയപ്പെടുന്ന ഒരു ത്യാഗിയാണ്, അറിയപ്പെടുന്ന ബൗളർ കൂടിയാണ്. അതായത് രാജസ്ഥാൻ റോയൽസിന്റെ എന്നും രാജസ്ഥാൻ റോയൽസ് മികച്ച യുവതാരങ്ങളെ സംഭാവന ചെയ്യുന്ന ഒരു ടീം തന്നെയാണ്. അവരിൽ നിന്നും മറ്റൊരു താരം കൂടി ഉയർന്നു വന്നു. ഏതായാലും കാർത്തിക് ത്യാഗി എന്തുകൊണ്ട് ആദ്യ മത്സരങ്ങളിൽ കളിപ്പിച്ചില്ല എന്നത് വീണ്ടും വീണ്ടും ചോദ്യം ചിഹ്നം ഉയർത്തുന്നുവെങ്കിലും പകരം വന്ന സക്കറിയ മോശമല്ലാത്ത രീതിയിൽ പന്തെറിഞ്ഞു എന്നുള്ളത് കൊണ്ടാകാം ചിലപ്പോൾ കാർത്തിക് ത്യാഗിക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ പോയത്. ഏതായാലും ത്യാഗി ത്യാഗിയെ പോലുള്ള ബൗളർ അല്ലെങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇപ്പോ ഇന്ത്യൻ ബൗളർമാരുടെ ഒരു പടയോട്ടമാണ് കാണുന്നത്. അതിൽ കാർത്തിക് ത്യാഗി കൂടി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ആ യുവവാഗ്ദാനം അദ്ദേഹത്തിന്റെ കഴിവ് അതുപോലെ തന്നെ നിലനിർത്തും എന്നുള്ളത് സന്തോഷകരമാണ്. എനിക്ക് തോന്നുന്നു വരും മത്സരങ്ങളിൽ രാജസ്ഥാൻ ഒരു അസറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഇങ്ങനെ രാഹുൽ തവേട്ടെ ഒഴികെയുള്ള ബാക്കി എല്ലാ ബൗളർമാരും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. മുസ്തഫീസ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് പുറത്തെടുത്ത് പന്തെറിയുന്നുണ്ട്. ചേതൻ സക്കറിയ ഒരിക്കൽ കൂടി തന്റെ ഇക്കോണമി 10-ന് അപ്പുറം കടക്കാത്ത രീതിയിൽ പന്തെറിയുന്നുണ്ട് തുടങ്ങിയ ഒരുപാട് ശുഭ സൂചകമായ കാര്യങ്ങൾ രാജസ്ഥാൻ സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവർ ഇനി ഈ ഒരു ടീം വെച്ചിട്ട് അനുദിനം സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമായി രാജസ്ഥാൻ മാറുകയാണ്. തന്റെ വീക്ക്നെസ്സുകൾ ഒളിപ്പിച്ചു പിടിക്കാൻ കഴിയുകയാണെങ്കിൽ സഞ്ജു എന്ന ക്യാപ്റ്റൻ രാജസ്ഥാനും ഈ ടൂർണമെന്റിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള മരുന്ന് ബാക്കിയുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നത്തെ മത്സരം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അവരുടെ ടീം ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വളരുന്ന ഒരു ഒരു സ്ഥിതി നമ്മൾ കാണുന്നു. ബൗളർമാർ ഏതാണ്ട് ഉള്ള ബൗളർമാരെ വളരെ മികച്ച രീതിയിൽ ഒരു യൂണിറ്റായി പ്രവർത്തിക്കാൻ തുടങ്ങി എറിയാൻ തുടങ്ങി. അപ്പോൾ അത് അവർക്കൊരു ശുഭസൂചനയാണ്. കൂടാതെ ഓപ്പണിംഗിൽ ജയ്സ്വാൾ ഏതാണ്ടൊക്കെ മോശമല്ലാത്ത രീതിയിലൊക്കെ കൊണ്ടുപോകുന്നു. ഒപ്പം ബട്ടർ മിന്നുന്ന ഫോമിലേക്ക് വരുന്നു. സഞ്ജു സാംസൺ അദ്ദേഹത്തിന്റെ ശൈലി മാറ്റിപ്പിടിക്കുന്നു, ടീമിന് വളരെ ഗുണം ചെയ്യുന്നു. കൂടാതെ പരാഗനെ പോലുള്ള കളിക്കാരനെ കൂടി അവർ കുറച്ച് ഒന്ന് വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതായത് ടോപ്പ് ഓർഡറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ഓർഡർ വളരെ സെറ്റായിട്ട് പോകാവുന്നേ ഉള്ളൂ. മാത്രമല്ല അതിനുശേഷം വരാനുള്ള മോറിസിൽ നിന്നും മില്ലറിൽ നിന്നും അപ്രതീക്ഷിത ഇന്നിങ്സുകൾ കൂടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള ടോട്ടലുകൾ തീർച്ചയായിട്ടും ഉയർത്താൻ പറ്റും. അല്ലെങ്കിൽ ഈ ബൗളിംഗ് യൂണിറ്റിനെ കൊണ്ട് അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലേക്ക് സ്കോർ കൊണ്ടുവരാനുള്ള ഒരു ശേഷി രാജസ്ഥാന് ബാറ്റിംഗിൽ കണ്ടു കഴിഞ്ഞു. ബൗളിംഗ് മോശമല്ലാതെ ഒരു യൂണിറ്റായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് രാജസ്ഥാന് മറ്റുള്ള ടീമുകൾ അപേക്ഷിച്ച് സൺറൈസേഴ്സും പഞ്ചാബ് കൊൽക്കത്തയൊക്കെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തു കൂടി കണക്കിലെടുക്കുമ്പോൾ രാജസ്ഥാൻ ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ ബാക്കി നിർത്തുന്ന ഒരു സീസൺ ആകാനാണ് സാധ്യത. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ടീം എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെയാണ്. 7 കളിയിൽ ഇന്നലെ 6-ാമത് തോൽവിയാണ് ആയിരുന്നു. വെറും ഒരു ക്യാപ്റ്റനെ മാറ്റിയത് കൊണ്ട് മാത്രം തങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ടാണ് ഹൈദരാബാദിന്റെ മത്സരം പൂർത്തി. എന്തായാലും എന്തായിരിക്കും വരാനിടയ്ക്കുന്ന ബാക്കി മത്സരങ്ങൾ, ഇനിയും 7 മത്സരങ്ങൾ കൂടി ഹൈദരാബാദിന് ബാക്കിയുണ്ട്. എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി എന്നുള്ള നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ തന്നെ ഇഷ്ടപ്പെട്ടു. നന്ദി ഇത്രയും നേരം നമ്മോടൊപ്പം സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു.